हाय हेलो, हेलो। वेलकम टू चट्टंबी കല്യാടി എന്ന ഞങ്ങളുടെ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കല്യാണി കുറേ ദിവസമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പത്ത് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഡേ കല്യാണിക്കായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോ കല്യാണിന്റെ ഒരു കഥയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കല്യാണി എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് കഥയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കഥ എന്താണെന്ന് കേട്ടു നോക്കാം. അപ്പൊ ആ കഥയെ കേൾക്കാനൊക്കെ റെഡി അല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ കല്യാണി? അപ്പൊ കല്യാണി എല്ലാവർക്കും കഥ നല്ല അടിച്ച് പൊളിച്ച് നമ്മുടെ എന്താ കല്യാണി പൂച്ചയുടെ പേര് അക്കുപൂച്ചന്റെ എന്താ കഥ പറഞ്ഞു കൊടുക്കൂലേ ടീച്ചർ? ആ മിട്ടുപൂച്ച. അപ്പൊ അതുപോലെ എല്ലാവർക്കും കല്യാണി ആ കഥ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതല്ലല്ലോ ഞാൻ കഥ പറയാൻ പോകുന്നത്. ആ വേറെ സ്പെഷ്യൽ കഥയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. ശരി, കല്യാണി ആ കഥ ഒന്ന് കേട്ടു നോക്കാം. കഥയാണ് പറയുന്നത്. എന്ത് കഥ കല്യാണി? ഉണ്ടനും ഉണ്ടിയും. ഉണ്ടനും ഉണ്ടിയും പറഞ്ഞോ. ഒരിടത്ത് ഒരിടത്ത് അയ്യോ സോറി, അല്ല പൊക്ക പറഞ്ഞ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. പൊക്കനോ? പൊക്കം കുറഞ്ഞത്. ആ പൊക്കം കുറഞ്ഞൊരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ പേരാണ് ഉണ്ടനും ഉണ്ടയും. അവന്റെ പേരാണ് ഉണ്ടനും ഉണ്ടിയും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടി രാവിലെ എഴുന്നേപ്പോ ഉണ്ണിയപ്പത്തിന്റെ മണം വന്നു. എന്തിന്റെ മണം വന്നു? ഉണ്ണിയപ്പത്തിന്റെ മണം വന്നു. ഉണ്ണിയപ്പത്തിന്റെ മണോ? ആ എന്നിട്ട് ഉണ്ടീനെ കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് ഉണ്ടരഞ്ഞേറ്റു. പിന്നെ ഉണ്ട പറഞ്ഞു, എടി അവരുണ്ടാക്കട്ടെ, ഉണ്ടാക്കിട്ട് നമുക്ക് പോകാം. എന്നിട്ട് രണ്ടെണ്ണം തിന്ന. അപ്പൊ ഉണ്ടൻ അല്ല സോറി ഉണ്ടി പറയാണേ, രണ്ടെണ്ണോ കഴിച്ചോ? ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ല. പിന്നെ ഉണ്ടനോട് പറയാനുണ്ടി, എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്ക. പിന്നെ ഉണ്ടൻ ചോദിക്കാണ്, എങ്ങനെ? അയ്യോ സോറി, ശരിക്ക് പറയേ. അയ്യോ ഉണ്ടി പറയാണ്, നിങ്ങൾ കാട്ടി പോയി കുറച്ച് വിറക് വെട്ടിട്ട് വാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ള സാറകൾ മേടിക്കാന്ന് പറഞ്ഞു. എന്താ? ആ പറയേ. അപ്പോ ഉണ്ട പറയാണ്, നീ ആദ്യം സാധനങ്ങൾ മേടിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാട്ടിപ്പോയി വിറക് വെട്ടാന്ന് പറഞ്ഞു. പിന്നെ സാധനങ്ങളുമായി വീട്ടിലെത്തി അവർ രണ്ടുപേർ വിറക് വെട്ടാൻ പോയി. ഇങ്ങനെ പറിച്ചെടുത്തു. അപ്പൊതാ ഒരു സൗണ്ട് കേട്ടു. സൗണ്ടാന്നറിയോ? ഇല്ല. പുലിന്റെ. എന്നിട്ട് രണ്ടാലും പേടിച്ചു ഇങ്ങനെ അച്ഛണ്ടാക്കി, അയ്യോ രക്ഷിക്കണേ, മേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഏയ് പേടിക്കണ്ട, ഞാൻ ഒന്നും നിങ്ങളെ ചെയ്യുന്നില്ല. അതാരാ പറയണ? പുലിയോ? ആ പുലി. എന്നിട്ട് പറയാളേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എനിക്കൊരു 10 ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു. പിന്നെ പേടിച്ചു പോയി ഉണ്ടാനും ഉണ്ടിയും. എന്നിട്ട് പറഞ്ഞു, സമ്മതിച്ചു. എന്നിട്ട് വിറക് വെട്ടി. അയ്യോ സോറി, ആദ്യം മുതൽ പറയണോ? അല്ല വിറക് വെട്ടി പോയി. എന്നിട്ടോ? പോയി വീട്ടിലെത്തി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു 100 ഉണ്ണിയപ്പം ഉണ്ടാക്കി. 100 ഉണ്ണിയപ്പം ഉണ്ടാക്കി. ആ എന്നിട്ടോ? അതില് 6 എണ്ണ ഉണ്ടനും
മൂന്നെണ്ണം ഉണ്ടിക്കും. എന്നിട്ട് പിന്നെ പേടിച്ചു പോയി, എല്ലാം കഴിഞ്ഞേ. എന്നിട്ടോ? എന്നിട്ട് പിന്നെ ഉണ്ടൻ പറയണേ, പേടിക്കണ്ടടി, നമ്മള് പുലിയുടെ വീട്ടൊന്നും പറഞ്ഞു. പിന്നെ ആ വീടിന്റെ പടികെട്ടില്ലേ, അതിലും കൂടെ ഇങ്ങനെ ഒഴിച്ചു വെച്ചു. എന്നിട്ടോ? എന്നിട്ട് പുറത്തു വശ ആനയാണ് ഇങ്ങനെ കൊത്തി വെച്ചു. പിന്നെ പുലി അകത്തൊന്നും തെന്നി പോകില്ലേ, അതിന് ഗണത്തിലേക്ക് പോകില്ലേ, ഗണത്തിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് എണ്ണ അവിടെ തേച്ചു വെച്ചു. എന്നിട്ടോ? എന്നിട്ട് രാത്രി പറയാൻ, അയ്യോ സോറി, രാത്രി പുലി വന്നു, ഇങ്ങനെ പുലി വന്നു. എന്നിട്ട് പുലി പറയാണ്, എവിടെയാണ് എന്റെ ഉപ്പ, ഹലോ ആരെങ്കിലും ഉണ്ടോ, എവിടെയാണ് എന്റെ ഉണ്ടിയപ്പം. ആഹാ, എന്നെ പേടിച്ച് ഒളിച്ചിരിക്കാണല്ലേ, ഞാൻ ഇപ്പൊ വരാട് പറഞ്ഞു. എന്നിട്ടില്ലേ, എന്നിട്ട് പറ, എന്നിട്ട് പുറത്തേക്ക് ഇവിടെ പോയി ആടി ഫുള്ളും കേറി. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു, അമ്മേ അയ്യോ അമ്മേ അയ്യോ എന്ന് വിളിച്ചു. എന്നിട്ടോ? എന്നിട്ട് പേടിക്കാതെ പോയി. എന്നിട്ട് പൊടി കെട്ടി പോയി, പോയി സത്യ. എന്നിട്ട് എന്താ സംഭവിച്ചു? എന്നിട്ട് എന്താണ്, ഒന്നും കൂടി കേറി വീണ്ടും കേരളത്തിലേക്ക് പോയി. ഉണ്ണിയപ്പം ആര് കെട്ടി? ഉണ്ണിയപ്പം, ഉണ്ണിയപ്പം കിട്ടിയിട്ടില്ല. പക്ഷേ ഉണ്ടരും ഉണ്ടി സന്തോഷിച്ചു. പുലി നമ്മുടെ കെണി വീണെന്ന് വിചാരിച്ചിട്ട് കിണറ്റില് പുലി വീണു. എന്നിട്ട് വന്ന് നോക്കിയപ്പോ അവരും പടിക്കെട്ടിലേക്ക് കൂടെ തെറ്റി വീണു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും പുലിയും ഒക്കെ കിണറ്റിൽ ചാടി. ഇല്ല, ഉണ്ടനും ചാടിയിട്ടില്ല, ഉണ്ടനും ഉണ്ടിയും ചാടിയിട്ടില്ല. എത്തി നോക്കിയപ്പേ എണ്ണയില് തട്ടി കിണറ്റിലേക്ക് വീടും. ആര്? ഉണ്ടനും ഉണ്ടിയും. അപ്പൊ ഉണ്ടനും ഉണ്ടിയും കിണറ്റിൽ ചാടിയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനില്ല കല്യാണി? ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരിക്കലും ആരിനെ പറ്റിക്കാൻ പാടില്ല. പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആപത്ത് വരും. അപ്പൊ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. ഉണ്ടനും ഉണ്ടിയും പുലിക്ക് പുലിക്ക് വിരിച്ച വലയിൽ വീണു. ആര് വീണു? പുലിയും വീണു, ഉണ്ടനും ഉണ്ടിയും വീണു. കഥ കഴിഞ്ഞോ? നല്ല കഥയാണല്ലോ തന്നെ. എന്നാ ഇനി അടുത്ത എപ്പിസോഡില് അടുത്ത കഥ പറയാല്ലേ. സന്തോഷല്ലേ കല്യാണിക്ക്? ഇനി അടുത്ത എപ്പിസോഡ് പറയാം, അടുത്ത എപ്പിസോഡ് പറയാം. ഏ ശരിയല്ലേ? ഓക്കെ, സന്തോഷായി കല്യാണിക്ക്? സന്തോഷായില്ലേ? ആയിക്കോട്ടെ. കല്യാണി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ എന്തോ? ഒരു ഉണ്ടനും ഉണ്ടിയും, ഉണ്ണിയപ്പക്കുതിയന്മാരായ ഉണ്ടനും ഉണ്ടിയും. അപ്പൊ അവരുടെ കഥയാണ് ഇപ്പൊ കല്യാണി പറഞ്ഞത്. അപ്പോ അവര് മറ്റേ ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിട്ട് കൊതിയായിട്ട് വിറകിനൊക്കെ വേണ്ടിട്ട് കാട്ടിൽ പോയപ്പോ അവിടെ പുലിയെ കണ്ടു. അപ്പൊ പുലിയെ ആക്രമിക്കാൻ വന്നപ്പോ എന്താ, ഒരു മിനിറ്റ് കല്യാണി. അപ്പോ പുലി ഇവരെ ആക്രമിക്കാതെ പോയി. അപ്പൊ പുലിനോട് ഇവര് പറഞ്ഞു, ഞങ്ങൾ ഉണ്ണിയപ്പത്തിന് വേണ്ടി വിറക് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പുലി പറഞ്ഞപ്പോ ഉണ്ണിയപ്പം തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോ ഉണ്ണിയപ്പം കൊടുക്കണ്ടേ എന്തായാലും പുലി വരുമ്പോ. അപ്പൊ ആകെ ചുട്ടത് ആറെണ്ണം എന്താ ഉണ്ടനും എന്താ ആറെണ്ണം ഉണ്ടിക്കും, മൂന്നെണ്ണം ഉണ്ടനും. അപ്പൊ ഇതുവരെ കൊടുക്കണേന് വേണ്ടിട്ട് പുലി വരുമ്പോ എന്തായാലും കൊടുക്കണ്ടേ. അപ്പൊ പുലിക്ക് വേണ്ടി ഒരു വല വിരിച്ചിരുന്നു.
അപ്പോ പുലിക്ക് വേണ്ടി വിരിച്ച വലയിൽ എന്ത് ചെയ്തു, ഉണ്ടരും ഉണ്ടിയും ചാടി. പുലി കെണറ്റി ചാടിയപ്പോ ഉണ്ടരും ഉണ്ടിയും ചാടി. അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മള് മനസ്സിലാക്കാല്ല, കല്യാണി അല്ലേ, താൻ നമ്മളൊരാളെ പറ്റിക്കാൻ പാടില്ല, പറ്റിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മളും പറ്റിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പറ്റിക്കാൻ പാടില്ല ആരും അല്ലേ, അപ്പൊ നമ്മൾ ആരും പറ്റിക്കാൻ വരില്ല അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അതിപ്പോ പറയണ്ട, സസ്പെൻസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മളെന്താ ചെയ്യാ, താൻ കുഴിച്ച കുഴിയിലാണ് ഇപ്പൊ ഇതിന്റെ കല്യാണി പറഞ്ഞു അല്ലേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ മനോഹരമായ കല്യാണിയുടെ നല്ലൊരു കഥയായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക, എന്നാൽ നമ്മളെല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.